നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭരണം വളയിട്ട കൈകളിലേക്ക്. വളരെ അഭിമാനപൂർവ്വമാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകർ ഒരുവേള അറിഞ്ഞു കാണും, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 9 ജില്ലകളുടെ ഭരണം ഇനി വളയിട്ട കൈകളായിരിക്കും നിയന്ത്രിക്കുക. സ്ത്രീ സുരക്ഷ, സ്ത്രീ പക്ഷപാതം, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ പുരോഗതി, ഇതൊക്കെ സർക്കാർ പലകുറി പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇതാണ് സ്ത്രീകളുടെ പുരോഗതി അല്ലെങ്കിൽ സ്ത്രീയുടെ ഉന്നമനം എന്ന് പറയുന്നത്? സ്ത്രീകളെ അംഗീകരിക്കുക, സ്ത്രീകളുടെ കഴിവുകളെ നമ്മൾ കാണുക, അവയെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട പരിഗണന യഥാർത്ഥമായി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു, നല്ലത് എന്ത് ചെയ്താലും നമ്മൾ അംഗീകരിക്കും, അത് ആര് ചെയ്താലും തീർച്ചയായിട്ടും. അതിപ്പോൾ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഭരണ സംവിധാനത്തെയും ഒക്കെ നമ്മൾ വിമർശിക്കുമെങ്കിലും അതിനെ വിമർശനാത്മകമായി കണ്ടാൽ മതി. കേരള സർക്കാരോ മുഖ്യമന്ത്രിയോ നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നല്ലത് എന്ന് തന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ ഭാരത് ലൈവിന് ഒരു മടിയുമില്ല. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണിയാണ് നടന്നത്. അഴിച്ചുപണിയിലൂടെ 9 ജില്ലാ ഭരണസിരാ കേന്ദ്രങ്ങളുടെ നിയന്ത്രണമാണ് വനിതകളുടെ കൈകളിലേക്ക്, സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഡോക്ടർ നവ്ജ്യോത് ഖോസ നേരത്തെ തന്നെ കളക്ടറായി ഉണ്ടായിരുന്നു. കൊല്ലത്ത് അഫ്സാന പർവീൻ പുതിയ കളക്ടറായി ചുമതലയേൽക്കും. പത്തനംതിട്ടയിൽ ഡോക്ടർ ദിവ്യാഎസ് അയ്യരാണ് ജില്ലാ ഭരണം കൈയാളുന്നത്. അതുപോലെ കോട്ടയത്ത് ഡോക്ടർ PK ജയശ്രീ, ഇടുക്കിയിൽ ഷീബ ജോർജ്, തൃശ്ശൂരിൽ ഹരിത വി കുമാർ, പാലക്കാട് മൃണ്മയി ജോഷി, വയനാട് എ ഗീത, കാസർഗോഡ് ഭണ്ഡാരി സ്വാഗത് രവീർചന്ദ്. ഇതിൽ കൊല്ലമൊഴികെ 8 നിലവിൽ വനിതകളാണ് കളക്ടർമാരായിട്ടുള്ളത്. കൊല്ലത്ത് അഫ്സാന പർവീൻ കൂടി കളക്ടറായി ചുമതലയേൽക്കുന്നതോടെ 9 ജില്ലകളുടെ ഭരണ സാരഥ്യം സ്ത്രീകളുടെ കയ്യിലാണ് എത്തുക. ജില്ലാ കളക്ടറായിരുന്ന അബ്ദുൽ നാസറിനെ, കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന അബ്ദുൽ നാസറിനെ തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടറാക്കിയതോടെയാണ് അഫ്സാന കൊല്ലം ജില്ലയിലേക്ക് എത്തുന്നത്. ഈ അബ്ദുൽ നാസർ ഫേസ്ബുക്കിലൂടെ എന്തോ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദത്തിലുണ്ടായിരുന്നു. അതിൻ്റെ വാർത്തയും നേരത്തെ ഭാരത് ലൈവ് നൽകിയതാണ്. TV അനുപമ പട്ടികവർഗ വകുപ്പ് ഡയറക്ടറായി ചുമതലയേൽക്കും. എൻട്രൻസ് കമ്മീഷണറുടെ അധിക ചുമതല കൂടി അനുപമയ്ക്കുണ്ട്. മുഹമ്മദ് വൈസറുള്ളെ GST സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചു. അത് സാധാരണഗതിയിൽ നടന്ന നിയമനമാണ്. അതുപോലെ തന്നെ മലപ്പുറം, കണ്ണൂർ, വയനാട്, കൊല്ലം ജില്ലാ കളക്ടർമാരെയാണ് മാറ്റിയത്. കണ്ണൂർ കളക്ടറായിരുന്ന TV സുഭാഷ് കൃഷിവകുപ്പ് ഡയറക്ടറാകും. S ചന്ദ്രശേഖരാണ് പുതിയ കളക്ടർ. മലപ്പുറം കളക്ടർ ഗോപാലകൃഷ്ണൻ എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഡയറക്ടറാകും, പകരം VR പ്രേംകുമാറാണ് മലപ്പുറത്ത് എത്തുക. വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറാകും. അദീലയ്ക്ക് ലോട്ടറി വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്. ഇത് സാധാരണഗതിയിലുള്ള നിയമനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും 9 പ്രധാനപ്പെട്ട ജില്ലകളിലെ സ്ഥാനം, ജില്ലാ ഭരണം കൈയാളാനുള്ള സ്ഥാനം ഈ വളയിട്ട കൈകളിലേക്ക് എത്തിയിരിക്കുന്നതിൽ എല്ലാവർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. സ്ത്രീകളുടെ കഴിവിനെ അംഗീകരിക്കുന്ന, സ്ത്രീകളെ അംഗീകരിക്കുന്ന, സ്ത്രീകളുടെ മനസ്സിനെ അംഗീകരിക്കുന്ന, സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്ത്രീകളെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പൊതുഭരണവകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് അത്യന്തം ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.